ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂക്ലിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ 2019 കോപ്പ അമേരിക്ക ഫൈനലിൻ്റെ, അതായത് ബ്രസീലും അതുപോലെ തന്നെ പെറു, ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള ഫൈനൽ മത്സരം നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് വളരെ സ്റ്റെക്കൊന്നുമില്ലാതെ എങ്ങനെ കാണാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഒരു ലൈവ്, അതായത് കോപ്പ അമേരിക്ക 2019 ലൈവ് കാണാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ്. ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഞാൻ. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എപ്പിക് സ്പോർട്സ് എന്നാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകും. അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ നിങ്ങൾക്ക് ഇവിടെ കോപ്പ അമേരിക്ക എന്ന് കാണാൻ സാധിക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിലിവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും അർജൻറ്റീനയും ചിലിയും തമ്മിലുള്ള കളി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഫൈനൽ ബ്രസീൽ പെറു, ഈ രണ്ട് ടീമും തമ്മിലുള്ള കളിയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഫൈനലാണ് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഏത് ക്വാളിറ്റിയിലാണ് ഈ ഒരു വീഡിയോ കാണേണ്ടത്, അതായത് ലൈവ് ഏത് ക്വാളിറ്റിയിലാണ്, ഹൈ ക്വാളിറ്റി ആണോ ലോ ക്വാളിറ്റി ആണോ എന്നൊക്കെ, അതിനനുസരിച്ചിട്ട് നിങ്ങളെ MB, അതായത് ഡാറ്റ അതിനനുസരിച്ചിട്ട് ഈടാക്കുന്നതാണ്. സ്റ്റാർട്ടിംഗ് ഇവിടെ 500 MB ആണ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ക്വാളിറ്റിയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കില്ല, അത് മറ്റൊന്നുമല്ല ലൈവ് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ലൈവ് ഫൈനലാണെങ്കിൽ ഫൈനൽ ബ്രസീലും പെറുവും തമ്മിലുള്ള ആ ഒരു കളി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവർ പറയുന്നത് എന്തെങ്കിലും സ്റ്റെക്ക് ആവുകയോ എന്തെങ്കിലും ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.